ആന്റണി കരിയലിനെ അടിയന്തരമായി സീറോ മലബാർ സഭാ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി. ബസലിക്ക പള്ളിയിൽ അസാധു കുർബാനയ്ക്കെതിരെ ഉപരോധം നടക്കുമ്പോൾ വിളിച്ചു വരുത്തി കർദിനാൾ മാർ ആലഞ്ചേരിയുടെ സാന്നിധ്യത്തിൽ മാർ കരിയലിന് നൂൻഷ്യ നൽകിയത് കർശന താക്കീത്. വത്തിക്കാനും പൗരസ്ത്യ തിരുസംഘവും മാർ കരിയലിന്റെ നിലപാടിനെ തള്ളി. മാർ കരിയലിനെ കാത്തിരിക്കുന്നത് പുറത്താക്കലോ സ്വയം വിരമിക്കലോ. എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപൊലിത്തൻ വികാരി മാർ ആന്റണി കരിയലിനെ സീറോ മലബാർ സഭ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി അപ്പസ്തോളിക് നൂൻഷ്യ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറേലി. ഇന്നലെ വൈകിട്ടാണ് സഭ ആസ്ഥാനത്തേക്ക് മെത്രാപൊലിത്തൻ വികാരിയെ വിളിച്ചു വരുത്തിയത്. മാർ കരിയലിന്റെ തുടർച്ചയായ അച്ചടക്ക ലംഘനത്തിൽ വത്തിക്കാൻ കടുത്ത അതൃപ്തിയിലാണെന്ന സൂചനയ്ക്കിടെയാണ് നൂൻഷ്യ അദ്ദേഹത്തെ പ്രത്യേകം വിളിച്ചു വരുത്തി കണ്ടത്. മാർ കരിയലുമായി അരമണിക്കൂറിലേറെ നൂൻഷ്യ സംസാരിച്ചു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് തീരുമാനം അനുസരിക്കാത്തതിൽ വത്തിക്കാൻ കടുത്ത അതൃപ്തിയിലായിരുന്നു. ഈ കാര്യം കൂടിക്കാഴ്ചയിൽ നൂൻഷ്യ അറിയിച്ചതായാണ് സൂചന. സ്ഥാനമേറ്റ ശേഷം ക്രിസ്ത്യൻ സഭകളിലെ വിമത നീക്കങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരുന്നു പോപ്പ് ഫ്രാൻസിസിൻ്റേത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിലും പോപ്പിന്റെ നിലപാട് കർശനമാണ്. ഈ സാഹചര്യത്തിൽ മാർ കരിയൽ അടക്കമുള്ളവർക്കെതിരെ കടുത്ത നടപടി തന്നെ വേണമെന്നാണ് വത്തിക്കാന്റെയും പൗരസ്ത്യ തിരുസംഘത്തിന്റെയും നിലപാട്. ഇനിയും അച്ചടക്ക ലംഘനം തുടർന്നാൽ നടപടി വേഗത്തിലാകുമെന്ന് ഉറപ്പാണ്. അതിനിടെ ഇന്ന് അപ്പസ്തോലിക് നൂൻഷ്യ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറേലിയുടെ സാന്നിധ്യത്തിൽ സെന്റ് തോമസ് മൗണ്ടിൽ സ്ഥിരം സിനഡ് പിതാക്കന്മാർ യോഗം ചേർന്നു. ആരാധനക്രമ ഏകീകരണത്തിൽ സിനഡ് തീരുമാനം പൂർണ്ണമായും നടപ്പാക്കണമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. സീറോ മലബാർ സഭാ സിനഡ് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചതോടെ മാർ കരിയലിന്റെ നില കൂടുതൽ പരുങ്ങലിലായി. മാർ കരിയലിനെ ചുമതലകളൊന്നും തന്നെ നൽകാതെ വത്തിക്കാനിലേക്ക് മാറ്റാനാണ് തീരുമാനം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പുതിയ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും വരും. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.